എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് മരംമുറി ഉത്തരവ് ഇറക്കിയതെന്ന് മുൻ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ഉത്തരവിന്റെ ഉത്തരവാദിത്തത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും സർക്കാരിനെ സഹായിക്കാനായിരുന്നു ഉത്തരവെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരവിന്റെ ഉത്തരവാദിത്തത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും സർക്കാരിനെ സഹായിക്കാനായിരുന്നു ഈ ഉത്തരവെന്നും മുൻ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. രാജകീയ മരങ്ങൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നുമാണ് ഇ ചന്ദ്രശേഖരന്റെ വാദം. കൃഷിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ ഉദ്യോഗസ്ഥർ ഇടപെടരുതെന്നാണ് റവന്യൂ സെക്രട്ടറി ഉത്തരവ്. ഒരു സമ്മർദ്ദത്തിന്റെയും അടിസ്ഥാനത്തിനല്ല ഉത്തരവിറക്കിയത്. ഉത്തരവിറങ്ങിയ ശേഷം റവന്യൂ ഉദ്യോഗസ്ഥർ തടസ്സമുണ്ടാക്കരുതെന്ന നിർദ്ദേശമാണ് നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവാദ മരംമുറി ഉത്തരവിന് നിർദ്ദേശിച്ചത് മുൻ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനാണെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇ ചന്ദ്രശേഖരന്റെ വിശദീകരണം. മരംമുറി തടഞ്ഞാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചിരുന്നു. നിർദ്ദേശത്തിന് മുമ്പും ശേഷവും ഉദ്യോഗസ്ഥർ നിയമപ്രശ്നം ഉന്നയിച്ചു. പക്ഷേ ഉപദേശം തേടാതെ ഉത്തരവിറക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കി. അതേസമയം മരംമുറിക്ക് അനുമതി നൽകുന്ന വിവാദ ഉത്തരവ് റദ്ദാക്കിയിട്ടും വീണ്ടും മരംമുറിക്കാൻ വനംവകുപ്പ് പാസ് നൽകിയെന്ന് കണ്ടെത്തി. സംസ്ഥാന വ്യാപകമായി ഈ രീതിയിൽ 50-ലേറെ പാസുകൾ അനുവദിച്ചെന്നും 1000-ലേറെ മരങ്ങൾ മുറിച്ചുവെന്നാണ് കണ്ടെത്തൽ. ഉത്തരവ് റദ്ദാക്കിയിട്ടും അനുമതി നൽകിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്തുകളിയുടെ വ്യക്തമായ തെളിവാണ്. മുട്ടിലേതടക്കമുള്ള മരംമുറിയിൽ സർക്കാർ ഉയർത്തിയ പ്രധാന പ്രതിരോധം റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി മരംമുറിക്കാൻ നൽകിയ ഉത്തരവ് ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്തു എന്നായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒക്ടോബറിൽ ഇറക്കിയ ഉത്തരവ് വിമർശനങ്ങളെ തുടർന്ന് ഫെബ്രുവരി 2 റദ്ദാക്കിയിട്ടും മരംമുറി നടന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. We'll be right back.